നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പാലാരിവട്ടം മേൽപ്പാലം അഴിമതി ദാ വീണ്ടും ചർച്ചയായിരിക്കുന്നു. പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് മുൻ പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ്, അതുപോലെ തന്നെ അന്ന് പൊതുമരാമത്ത് സെക്രട്ടറി ആയിരുന്ന ടി ഒ സൂരജ്, അതുപോലെ നിരവധി ഉദ്യോഗസ്ഥർ അടക്കം പ്രതികളായിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായ ഒരു പ്രദേശത്തെ ഒരു പാലം, അതാണ് ഇപ്പോൾ ഈ പാലാരിവട്ടം പാലം ഇപ്പോൾ പൊളിച്ചു കളയുകയും അത് ഇനിയിപ്പോൾ പുതിയ പാലം, അതൊക്കെ തന്നെ എന്തൊക്കെയായാലും ശരി, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന ഖജനാവിന് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് വേറെ. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അഴിമതിയാണ് ഇതിൻ്റെ കരാറിലും ഇതിൻ്റെ പ്രവർത്തനത്തിലും ഇതിൻ്റെ പണിയിലുമൊക്കെ നടന്നത് എന്ന കാര്യമൊക്കെ തന്നെ തുടക്കത്തിൽ തന്നെ പ്രാഥമികമായി തന്നെ അതിൻ്റെ നിഗമനത്തിൽ എത്തിയിരുന്നു. ഈ കേസ്, ഇതുമായി ബന്ധപ്പെട്ട അഴിമതി കേസ് നിലനിൽക്കും എന്നുള്ള കാര്യമാണിപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതായത് കേസുമായി ബന്ധപ്പെട്ടും കേസിൻ്റെ മറ്റ് നടപടിക്രമങ്ങളും കേസന്വേഷണവും ഒക്കെ തന്നെ നിലനിൽക്കും, അത് തുടരന്വേഷണത്തിനുള്ള ഒരു സാധ്യത കൂടി അതിനകത്തുണ്ട് എന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കേസിൽ തനിക്കെതിരായ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ടി ഒ സൂരജ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യം അറിയിച്ചത്. ടി ഒ സൂരജ് അടക്കമുള്ള ആളുകൾക്ക്, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ പങ്കുണ്ട് എന്നുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അഴിമതി നിരോധന നിയമത്തിൻ്റെ പുതിയ ഭേദഗതി അനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ സാധിക്കൂ. പാലാരിവട്ടം കേസിൽ FIR ഇടുന്നതിന് മുൻപ് സർക്കാരിൻ്റെ അനുവാദം വാങ്ങിയിട്ടില്ല. അതിനാൽ ഇത് റദ്ദാക്കണമെന്നായിരുന്നു സൂരജിൻ്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. അതായത് ഇതിനകത്തൊരു അഡ്ജസ്റ്റ്മെൻ്റ് മുമ്പേ തന്നെ നമുക്ക് മണത്തിരുന്നു. അതായത് ടി ഒ സൂരജ് എന്ന് പറയുന്ന എല്ലാ സർക്കാരിൻ്റെ കാലത്തും ഒക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗമായി നിന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഈ ഒരു വിഷയത്തിൽ FIR എടുത്തത്, ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ടി ഒ സൂരജ് ഈ ഒരു ഹർജി നൽകിയത്. അതായത് തന്നെ രക്ഷിക്കണം എന്നുള്ള ഒരവസ്ഥ, താൻ രക്ഷപ്പെടും എന്നുള്ള അവസ്ഥ. ഈ പാലാരിവട്ടവും മറ്റ് പല വിഷയങ്ങളും SNC ലാബിലിനും എല്ലാം പരസ്പരം ഈ ഇടത് വലത് അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഒരു ഭാഗമാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് ഇതിനകത്തെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല. പാലാരിവട്ടം കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നിയമപരിശോധനയ്ക്കായി വിജിലൻസ് സർക്കാരിന് കൈമാറുന്നതിനിടെയാണ് ഇപ്പോൾ ടി ഒ സൂരജ് കോടതിയെ സമീപിച്ചത്. കേസിൽ സൂരജിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ട്. പാലം നിർമ്മാണ അഴിമതിയുടെ തുടക്കം മുതൽ ഈ സൂരജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്, ടി ഒ സൂരജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യം കൂടി ഹൈക്കോടതി നിരീക്ഷിച്ചു. വിജിലൻസ് ഇക്കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സൂരജിൻ്റെ ഹർജി തള്ളിയത്. ഹൈക്കോടതി അഴിമതി ഹർജി തള്ളിയതോടെ ഇയാളുടെ അഴിമതി കേസ് ഇപ്പോൾ നിലനിൽക്കും എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. ഇത് മന്ത്രിയും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ്മയുടെ, കൂട്ടായ അഴിമതിയുടെ, എന്തിനും ഒരു കൂട്ടായ്മയാണല്ലോ. നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്യണമെങ്കിലും കൂട്ടായ്മ വേണം, ചേർന്ന് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. ആ കൂട്ടായ്മയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലാണ് അല്പം അത് പിന്നോട്ട് വരുന്നത്. ഈ അഴിമതി കേസും പാലാരിവട്ടം പാലത്തിൻ്റെ പണിയും നിർമ്മാണവും കരാറ് കൊടുക്കലും കരാറുകാരെ സ്വാധീനിക്കലും കരാറുകാരെ ഏൽപ്പിക്കലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ കൂട്ടായ്മയുടെ, മന്ത്രിയും ടി ഒ സൂരജും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന, കരാറുകാരും എല്ലാവരും ചേർന്ന ഒരു കൂട്ടായ്മയാണ്. അതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നത്, കോടതിക്കും ബോധ്യമായിരിക്കുന്നത്. എന്തായാലും അഴിമതി നടത്തിയിട്ട്, വൻ അഴിമതി നടത്തിയിട്ട്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ട് ചുമ്മാതെ അങ്ങ് കൈയും വീശിപ്പോകാൻ ആർക്കും പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.